ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ബ്ലൗസ്, നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് എടുക്കുക, ആ ബ്ലൗസിൽ നിന്ന് നമുക്ക് ഷോൾഡർ എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. ഷോൾഡർ, നെക്ക് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ വീണ് പോകും, ബാക്കിയൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഒരു ബ്ലൗസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഷോൾഡറിൽ കാൽക്കുലേഷൻ വെച്ചിട്ടും അളന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. അളന്ന് കണ്ടുപിടിക്കുക നമുക്കറിയാം, എന്നാലും കൺഫ്യൂഷൻ വരും കേട്ടോ നമുക്ക് ചില സമയത്ത് അളക്കുമ്പോൾ നെക്കിൻ്റെ ഒരു കട്ടയാണ്. ഇപ്പോൾ ഇത് വേണ്ട, ബ്ലൗസിൽ നെക്ക് പലതരത്തിലും കട്ടയും ചില തരത്തിൽ ചെരിച്ചും അതുപോലെ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ഷോൾഡർ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഇതിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇതുപോലെയൊക്കെ വളഞ്ഞു വരും കേട്ടോ. ചില നെക്കിൻ്റെ കട്ടയുടെ വ്യത്യാസം കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ അളന്നെടുക്കാം. അപ്പോൾ അളന്നെടുക്കേണ്ട അത്രയും പെർഫെക്റ്റായ ആളുകൾക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറൊരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഫോർമുലയും കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ അളന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത്, എല്ലാവർക്കും അതുപോലെ കിട്ടണം എന്നില്ല. ആദ്യം തന്നെ ഷോൾഡർ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ബ്ലൗസിൽ ഇതിലിപ്പോൾ പെർഫെക്റ്റായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. മൊത്തം ചെസ്റ്റിൻ്റെ റൗണ്ട് അപ്പർ ചെസ്റ്റാണ് നമ്മൾ ബ്ലൗസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ബ്ലൗസിൽ നോക്കാം. അപ്പോൾ ഞാൻ ഓരോ ഭാഗം എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ, അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയപ്പോൾ 10.5. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇത് ആ ഒരു പട്ടിയുടെ ഭാഗമല്ലേ, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് 5.5 കേട്ടോ വരണേ. അതേ കേട്ടോ, ഇതുപോലെ ഒരു നമുക്ക് വരുന്നു. അപ്പോൾ 5.5 വന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ എടുക്കാം കേട്ടോ. അതായത് മൊത്തം റൗണ്ട് മെഷർമെൻറ്റ് എടുക്കേണ്ടതാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ബ്ലൗസിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി കുറേ കണക്കുകളുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ കറക്റ്റ് നെക്കൊക്കെ കറക്റ്റായിട്ട് വെച്ച് ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വേണ്ട, ഞാൻ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ, നമ്മൾ എടുക്കേണ്ടത് കറക്റ്റ് ആവണം. അപ്പോൾ 21 ഇഞ്ചാണ് വരിക കേട്ടോ. അപ്പോൾ ബാക്കിൽ 21, ഫ്രണ്ടിലും നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഓരോ ഭാഗം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അളവ്, ചുറ്റും അളവ് നമ്മൾ നോക്കുമ്പോൾ 21, പിന്നെ 10.5, 10.5 അങ്ങനെയല്ല നമുക്ക് വരിക. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 21 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ അപ്പർ ചെസ്റ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു ഭാഗത്തിന് ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടിക്കേണ്ടത് 21 ആണ്, ഫ്രണ്ടിൽ 10.5, 10.5 കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് 21 അല്ലേ. അപ്പോൾ മൊത്തം നമ്മുടെ ബ്ലൗസിൻ്റെ റൗണ്ട് മെഷർമെൻറ്റ് എത്രയാണ്? 42 ഇഞ്ച് അല്ലേ. റൗണ്ട് വന്നിരിക്കുന്നത് 42 ഇഞ്ചാണ് കേട്ടോ. ചെസ്റ്റ് അപ്പർ ചെസ്റ്റാണ് വന്നിരിക്കുന്നത്, 42 ഇഞ്ച് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഷോൾഡർ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബ്ലൗസിൽ നിന്ന് എടുത്ത അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബ്ലൗസിൽ നിന്ന് നമുക്കിനി ഇത് ചെറിയൊരു മാറ്റം വരുത്തണം. നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയത് 42 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഇതായിരിക്കില്ല, നമ്മുടെ ബോഡിയിൽ നിന്ന് അളക്കുമ്പോൾ ഒരിക്കലും ഇതായിരിക്കില്ല നമ്മുടെ അളവ് കേട്ടോ. കാരണം ഇത് ലൂസും ഇതൊക്കെ കഴിച്ചു വന്ന അളവാണ്. അപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും, 4 ഇഞ്ച് കുറവായിരിക്കും കേട്ടോ നമ്മുടെ ബോഡിയിലെ അളവ്. അതായത് 42 നിന്ന് -4 കുറയ്ക്കുമ്പോൾ 38 ഇഞ്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, 4 ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 42 നിന്ന് ഇതാ ഇതുപോലെ 4 ഇഞ്ച് കുറയ്ക്കുക. ഇതിൽ ചെറിയ കുട്ടികൾക്ക് മാത്രം ഒരു 3 ഇഞ്ച് കുറച്ചാൽ മതി, അല്ലാത്തവർക്കൊക്കെ ബ്രസ്റ്റ് സൈസ് ഉള്ളവർക്കൊക്കെ ഒരു 4 ഇഞ്ച് കുറയ്ക്കുക കേട്ടോ. പിന്നെ ഹെവി ബ്രസ്റ്റ് സൈസിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്, എന്നാലും 4 ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് റൗണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എല്ലാ കണക്കുകളും എടുക്കേണ്ടത്. ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ ഷോൾഡറിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ബ്ലൗസ് കറക്റ്റാക്കി നമ്മൾ നെക്കൊക്കെ വെച്ചു. ഈ നെക്ക് ഞാൻ തയ്ച്ചതായതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിപ്പോൾ പുറത്തുനിന്ന് ഒരു ബ്ലൗസ് വരുമ്പോഴാണ് നമ്മൾ കൺഫ്യൂഷൻ ആവുക. ഇപ്പോൾ ഞാൻ ഇതുപോലെ അളന്നെടുക്കാൻ പോവാണ് കേട്ടോ. അതെ, ഇപ്പോൾ ഇതേ 5.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. ഇപ്പുറത്ത് 5.5 ഇതേ, ഇപ്പുറത്ത് 5.5 വെച്ചിട്ട് 5.5 അല്ല, നമ്മളൊരു 3 പോയിൻ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് തയ്യൽ തുമ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ അളന്നെടുക്കുകയാണ് ബ്ലൗസിൽ നിന്നിട്ട്, അളന്നെടുത്ത് നോക്കാം. അപ്പോൾ ഒരു 11.25 വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി വരുമ്പോൾ 5.75 നമുക്ക് വരിക കേട്ടോ. 5.75 നമുക്ക് അളവ് നമുക്ക് ഈ ഷോൾഡർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവ്. ഇപ്പോൾ ബ്ലൗസിൽ നിന്ന് കൺഫ്യൂഷൻ ആകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഫോർമുല വെച്ച് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് അളന്ന് കാണിച്ചെന്താണ് എത്രയാണ്. അപ്പോൾ 5.75 കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ബ്ലൗസ് എടുക്കുമ്പോൾ അവർ എത്ര എടുത്തതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിന് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്ക് അളവ് കിട്ടി ഈ 5.75ഉം. അതുപോലെ തന്നെ ഈ 5.75 നമ്മളവിടെ അളന്ന് വയ്ക്കുക. നമ്മൾ കിട്ടിയിരിക്കണം 38 ഇഞ്ചിന് വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്, ഷോൾഡർ ബോണിൽ നിന്ന് ഷോൾഡർ ബോൺ വരെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുക.
എടുക്കുക, പകുതി എടുക്കുക, 8 ഇഞ്ച്. ഈ 8 ഇഞ്ച് ഒരു കാരണവശാലും ബ്ലൗസിൽ കൊടുക്കാൻ പാടില്ല, നമ്മുടെ ഷോൾഡർ വീണ് പോവും. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. അത് എത്ര കുറയ്ക്കണം, എത്ര കുറയ്ക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ എത്രയും വെക്കേണ്ടത് നോക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വെക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ച് ലെങ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ ബ്ലൗസിന് 9 ഇഞ്ച്. അപ്പോൾ അത് 9 ഇഞ്ച് നമ്മൾ എത്രയാണോ വെക്കുന്നത് അത് നമ്മൾ കണക്കൂട്ടിയെടുക്കണം. എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കുക. ഇപ്പം ഞാനിവിടെ 9 ഇഞ്ച് എടുത്തു, അപ്പോൾ ഞാൻ അവിടെ ബാക്ക് നെക്ക് ലെങ്ത് 9 എന്ന് ഞാനവിടെ എഴുതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെങ്കിൽ അത് എഴുതാം. അപ്പോൾ ഈ ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഈ ഫുൾ ഷോൾഡർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. ബാക്ക് നെക്ക് ലെങ്ത്തിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഷോൾഡർ വരിക കേട്ടോ, ഷോൾഡർ എത്രയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത്, ഈ 9 ഇല്ലേ നമുക്ക് കിട്ടിയ ബാക്ക് നെക്ക് ലെങ്ത്, ആ 9 കൂടെ 9 നമ്മൾ 0.25. അപ്പോൾ ഈ 0.25 എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആ മാറ്റം വരില്ല. നിങ്ങളുടെ ബാക്ക് നെക്ക് ലെങ്ത് മാത്രമേ മാറുള്ളൂ, മറ്റത് കോൺസ്റ്റൻ്റ് ആണ്, ഒരിക്കലും മാറില്ല. ഇൻഡു ചെയ്യുമ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.25 ആണ് എനിക്ക് വരുന്നത്, എൻ്റെ അളവാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അളവ് നിങ്ങൾ എടുക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 2.25 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 0.25 ഒരിക്കലും മാറില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വരിക. നിങ്ങളുടെ ബാക്ക് നെക്ക് ലെങ്ത് മാത്രമാണ് ബ്ലൗസിൻ്റെ, അത് മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. അങ്ങനെ വെച്ച് ചെയ്യാട്ടോ, മറ്റത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മുടെ ഹാഫ് ഷോൾഡർ എടുക്കുക. എത്രയാണ് നമ്മൾ ഹാഫ് ഷോൾഡർ എടുത്ത് വെച്ചിരിക്കുന്നത്? 16 അതിൻ്റെ പകുതി 8 ഇഞ്ച് ഹാഫ് ഷോൾഡർ കേട്ടോ. 8 ഇഞ്ച് ആണല്ലോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ആ 8 ഇഞ്ച് നമ്മളിവിടെ എടുത്തെഴുതാം, മനസ്സിലായല്ലോ. ആ 8 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2.25 ഇഞ്ച് നമ്മൾ കുറയ്ക്കുക. 2.25 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 5.75 ആണ്, 5.75 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ ഈ ബ്ലൗസിന് വേണ്ട അളവ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ അളവ് 5.75 ആണ് കേട്ടോ. ദേ ഇതുപോലെ 5.75. അതിന് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല, അത് തന്നെയാണ് നമുക്ക് അളന്നപ്പോൾ കിട്ടിയത്. ഇതിപ്പോൾ നമ്മുടെ ബ്ലൗസിലായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, പക്ഷേ മറ്റേതൊരു ബ്ലൗസിൽ വന്നാലും നമുക്ക് എടുക്കാൻ കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, കണ്ട് മനസ്സിലാക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനായി പോകും, ഇതിപ്പോൾ കൂടുകയോ കുറയോ എന്നുള്ളത്. അതായത് ഒരാളുടെ ചെസ്റ്റ് മെഷർമെൻറ്റിൽ നിന്ന്, അതായത് ബ്ലൗസിൽ നിന്നെടുത്ത ഇത് കുറച്ചിട്ട് നമ്മൾ ബോഡിയിലേക്ക് കൊണ്ടുപോയി, ആ ബോഡി മെഷർമെൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ബാക്ക് നെക്ക് ലെങ്ത്തും ചെസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോൾഡർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്നെടുത്തിട്ട് ചെസ്റ്റ് വേണം. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബ്ലൗസിൻ്റെ ചെസ്റ്റിൽ നിന്ന് 4 ഇഞ്ച് കുറയ്ക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ബ്ലൗസിൽ നിന്ന് നമുക്ക് എത്രയാണ് അതിൽ കിട്ടിയിരിക്കുന്നത്? 5.75. അതുപോലെ ഓരോരുത്തരുടെ അളവെടുത്തിട്ട് ഇതുപോലെ ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങളുടെ ബ്ലൗസിൻ്റെ ഇത് ഇതുപോലെ കുറച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ.